നമസ്കാരം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഇടിയും മിന്നലും എല്ലാവർക്കും ഒരല്പം പേടിയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നല്ല മഴയും കാർമേഘവും മറ്റും വരുമ്പോഴാണ് സാധാരണ ഇടിവെട്ടുന്നത് സത്യത്തിൽ ഭൂമിയിൽ എവിടെയെങ്കിലും ഇടിവെട്ടാത്ത ഒരു നിമിഷം പോലുമില്ല സെക്കൻഡിൽ കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ് ഇടിവെട്ടെങ്കിലും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്ക് അതിൽ പലതും നാം അറിയുന്നില്ല എന്നു മാത്രം അതുപോലെ സെക്കൻഡിൽ നൂറിലേറെ മിന്നലുകൾ ഭൂമിയിൽ പതിക്കുന്നുമുണ്ട് കത്തുന്ന ഐസ് കുമിളകളോ ഇത് എന്തൊരു പ്രതിഭാസമാണ് എന്ന് ചിന്തിക്കാൻ വരട്ടെ അങ്ങനെ ഒന്നുണ്ട് ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കല്ലേ എന്ന് നമ്മൾ തമാശയായി പറയാറുണ്ട് എന്നാൽ ഐസ് കട്ടയിൽ തീ വയ്ക്കല്ലേ എന്ന് കൂടി ഇനി പറഞ്ഞു തുടങ്ങിക്കോളൂ കാനഡയിലെ എബ്രഹാം തടാകത്തിലെ മഞ്ഞുപാളികളിൽ പാളികളിൽ തീപിടിക്കും കാരണം എന്തെന്നാൽ അവയ്ക്കുള്ളിൽ കാണപ്പെടുന്ന കുമിളകൾ നന്നായി തീപിടിക്കാൻ ശേഷിയുള്ള മീതൈൻ വാതകമാണ് തടാകത്തിലെ ചെടികളിൽ നിന്നാണ് വാതകം ഐസ് പാളികളിലെത്തിയത് അതുകൊണ്ട് തന്നെ ഇതൊരു വിചിത്ര കാഴ്ച കൂടിയാണ് കാലാവധി കഴിഞ്ഞാൽ ബാങ്ക് ചെക്കുകളുടെ മൂല്യം ഇല്ലാതാകും എന്നാൽ പഴകിയപ്പോൾ പതിന്മടങ്ങ് മൂല്യം വർദ്ധിച്ച ഒരു ചെക്കിന്റെ കഥയുണ്ട് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യനായ നീൽ ആംസ്ട്രോങ് ആണ് കഥയിലെ താരം അദ്ദേഹം പരിശീലന കാലയളവിൽ നാസയിലെ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു പത്ത് പോയിന്റ് അഞ്ച് ഡോളർ യാത്രയ്ക്ക് മുൻപ് ആ തുക എഴുതിയ ചെക്ക് ആംസ്ട്രോങ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു അതിസാഹസികമായ ചാന്ദ്രദൗത്യം കഴിഞ്ഞ് തിരിച്ചെത്താനായില്ലെങ്കിലോ എന്ന പേടി മൂലമായിരുന്നു അത് ഏതായാലും ആംസ്ട്രോങ്ങിന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയായി നാസ ഉദ്യോഗസ്ഥൻ ആ ചെക്ക് പണമാക്കിയതുമില്ല എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഒൻപതിൽ ചെക്ക് ലേലം ചെയ്തു ലഭിച്ച തുകയോ പതിനാറ് ലക്ഷം രൂപയാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ആമകളെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി ഉണ്ട് ടർട്ടിൽ ഹോസ്പിറ്റൽ എന്ന പേരിലാണത് അറിയപ്പെടുന്നത് മൃഗസ്നേഹികളാണ് രോഗം വന്ന ആമകളെ സാധാരണ അവിടേക്ക് കൊണ്ടുവരിക എന്നാൽ രണ്ടായിരത്തി ഒൻപത് മാർച്ചിലെ ഒരു ദിവസം രോഗം ബാധിച്ച ഒരു ആമ ഒറ്റയ്ക്ക് നടന്ന് ഇവിടെ എത്തിയത്രേ എങ്ങനെ ആശുപത്രി കൃത്യമായി മനസ്സിലായി എന്നത് ആർക്കും അറിയില്ല ഒരു വിചിത്ര സംഭവമായി ഇന്നും അത് നിലനിൽക്കുന്നു ബുദ്ധന്റെ ആകൃതിയിലുള്ള പിയർ പഴങ്ങൾ ചൈനയിലാണ് ഇത്തരം പിയർ പഴങ്ങൾ ഉണ്ടായത് ഗാവോ സിയാൻ ഷാങ് എന്ന ആൾ പ്രത്യേകം തയ്യാറാക്കിയ പ്ലാസ്റ്റിക് അച്ചുകളിൽ വളർത്തിയെടുത്തതാണ് ഇവ ഒന്നും രണ്ടുമല്ല ആറു വർഷം കൊണ്ടാണ് പിയർ പഴത്തെ ബുദ്ധന്റെ രൂപത്തിലാക്കാൻ ഗാവോ സിയാൻ ഷാങ് ചെലവഴിച്ചത് പക്ഷേ പലരും ഇത് യഥാർത്ഥത്തിൽ രൂപപ്പെട്ട പഴമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്നും സോഷ്യൽ മീഡിയയിൽ ഇത് യഥാർത്ഥത്തിൽ വർഷങ്ങൾ കൂടുമ്പോൾ അപൂർവമായി രൂപപ്പെടുന്ന ഒരു ഫലമാണ് എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ ഇത് അച്ചിൽ രൂപപ്പെടുത്തിയെടുത്തതാണെന്ന് അറിയാവുന്നവർ വളരെ ചുരുക്കം മാത്രം മനുഷ്യന്റെ കൈപ്പത്തിയോളം വലിപ്പം വയ്ക്കുന്ന വമ്പൻ ചിലന്തികളാണ് ഓർബ് വീവർ സ്പൈഡർ വലിയ കീടങ്ങളെയും മറ്റുമാണ് സാധാരണ ഓർബ് വീവറുകൾ അകത്താക്കുക എന്നാൽ ഒരിക്കൽ ഓസ്ട്രേലിയയിലെ ഒരു പൂന്തോട്ടത്തിൽ വല കെട്ടിയ വീവർ സ്പൈഡറുകളുടെ വലയിൽ കുടുങ്ങിയത് ഒരു ചെറു പക്ഷിയായിരുന്നു പക്ഷിയെ കണ്ട് ഓടി രക്ഷപ്പെടാനൊന്നും അത് മെനക്കെട്ടില്ല ഉടൻ ഓടിയെത്തി വിഷം കുത്തിവെച്ച് അതിനെ കൊന്നു എന്നുമാത്രമല്ല പതിയെ ആ മുഴുവൻ പക്ഷിയെയും അകത്താക്കുകയും ചെയ്തു വളരെ വിചിത്രമായൊരു സംഭവമായിരുന്നു അത് ലോകത്തിലെ വമ്പൻ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം കുത്തിയൊലിച്ചൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു നീന്തൽ കുളമുണ്ട് വെള്ളം താഴോട്ട് പതിക്കുന്ന ഭാഗത്തോട് ചേർന്ന് പാറകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ കുളം ഈ കുളം മനുഷ്യൻ നിർമ്മിച്ചതൊന്നുമല്ല പ്രകൃതിയാൽ തന്നെ ഉണ്ടായതാണ് സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കു കുറയുമ്പോൾ സാഹസികർ ഈ കുളത്തിൽ കുളിക്കാനെത്തും അപകടം പിടിച്ച ഈ സ്ഥലത്ത് കുളിക്കുന്നതിനിടെ ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അപകടം പതിയിരിക്കുന്ന ഈ നീന്തൽ കുളത്തെ വിളിക്കുന്ന പേരാണ് ചെകുത്താൻകുളം എല്ലാ വർഷവും മെയ്യിൽ ഇറ്റലിയിലെ കോക്കുല്ലോ എന്ന സ്ഥലത്ത് ഒരു ആഘോഷമുണ്ട് അവിടെയുള്ള സെന്റ് ഡൊമനിക് കൽ പ്രതിമയുടെ കഴുത്തിൽ ജീവനുള്ള പാമ്പിനെ ചുറ്റിക്കൊണ്ട് ചുറ്റും ഗ്രാമീണർ അണിനിരക്കും അങ്ങനെ ചെയ്താൽ അടുത്ത വർഷം വരെ ആരെയും പാമ്പ് കടിക്കില്ലെന്നാണ് വിശ്വാസം ഉത്സവം കഴിഞ്ഞാൽ പാമ്പുകളെ തിരികെ കാട്ടിലോ പുൽമേട്ടിലോ ഉപേക്ഷിക്കുകയും ചെയ്യും സർ പദവിയുള്ള സ്കോട്ട്ലൻഡിലെ ഒഡിർബർഗ് മൃഗശാലയിലാണ് സർ പെൻക്വിൻ ഉള്ളത് സർ നെൽസ് ഒലാവ് എന്നാണ് ഇതിന്റെ പേര് വിചിത്രമായ ഈ സംഭവത്തിന് കാരണം നോർവീജിയൻ ആർമിയാണ് നോർവീജിയൻ ആർമിയാണ് നെൽസ് ഒലാവിന് രണ്ടായിരത്തി എട്ടിൽ സർ പദവി നൽകിയത് അതോടുകൂടി സർ പദവിയുള്ള പെൻഗിൻ എന്ന ഖ്യാതി ഒലാവിനെ തേടിയെത്തുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഒരു പ്രഭാതം ഇംഗ്ലണ്ടിൽ കിഴക്കൻ സസക്സിലെ ലാങ് നഗരത്തിൽ പോലീസ് റോഡുകളെല്ലാം അടച്ചിട്ടു ഒരു കൂട്ടം അരയന്നങ്ങൾ പറന്നിറങ്ങി റോഡിലൂടെ നടക്കാൻ തുടങ്ങിയതാണ് വിചിത്രമായ പോലീസിന്റെ ഈ നീക്കത്തിന് പിന്നിൽ അവയെ ശല്യം ചെയ്യാതിരിക്കാനാണ് പോലീസ് ഇടപെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ പാസ്സാക്കിയ നിയമപ്രകാരം ഇംഗ്ലണ്ടിൽ അരേന്യങ്ങളെല്ലാം രാജ്ഞിയുടെ സ്വന്തമാണ് മറ്റാർക്കും അവയെ തൊടാൻ പോലും അനുവാദമില്ല നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളും സത്യമാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ